Hey guys, welcome back. ഇന്റെ ബാക്ക് കാണുന്ന ഒരു ഇലക്ട്രിക് റിക്ഷ കാണുന്നുണ്ട്. ഈ സാധനം ഇതൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ വേണ്ടി പോവാണ്. ഈ വീഡിയോ കണ്ടാൽ എങ്ങനെ ഓടിക്കുക എന്നുള്ളത് മനസ്സിലാവും. അതേപോലെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റും ഇതിൻ്റെ റൈറ്റും ഇത് കൊടുക്കാനുള്ളതാണ് കാര്യങ്ങളൊക്കെ അന്ന് ഈ വീഡിയോ പറഞ്ഞേക്കാം. അപ്പോൾ നല്ല തലവേദന ഉണ്ട്, നല്ല വെയിലുണ്ട്. എന്തായാലും വീഡിയോക്ക് പോയാലോ. ഈ ഇലക്ട്രിക് റിക്ഷേൻ്റെ ഫ്രണ്ടേജ് ഇങ്ങനെട്ട് വരുന്നത് സംഭവം ഉണ്ടോ? ഉഷാറായിട്ട് കാലൊക്കെ നീട്ടിയിരുന്ന് എന്താ പറയുക, നമുക്ക് ഹാൻഡിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് വാസ്തവം. ഇതാ ഇവിടെ നമുക്ക് ചാവി ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഓണായി കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഇങ്ങനെ കാണിക്കും, അതായത് കിലോമീറ്റർ ഓടിയത് കാണിക്കുന്നുണ്ട്. ഇവിടെ കാണിച്ചു തരാം. എന്താ ഇവിടെ കിലോമീറ്റർ ഓടിയത് കാണുന്നുണ്ട്. പിന്നെ എന്താ, ഇത് ഇതിൻ്റെ ഫ്യുവലാണ്, മീൻസ് കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ ഇനി എത്ര കിലോമീറ്റർ ഓടുന്നുള്ള ഇവിടെ കാണിക്കുന്നുണ്ട്. 12 കിലോമീറ്ററും കൂടി ഓടാനുള്ള ചാർജത്തിലുള്ളൂ, അങ്ങനെയൊരു സംഭവം കാണിക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ഓണാക്കി വെച്ച് നമ്മൾ ജസ്റ്റ് പിടിച്ച് ഉണ്ടോ, തിരിച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ മൂവ് ആകാൻ തുടങ്ങും. അതായത് ക്ലച്ച് പിടിക്കേണ്ട ആവശ്യമില്ല, ഗിയർ മാറ്റേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. ഇതിങ്ങനെ കൊടുത്താൽ ഉണ്ടോ, ഇത് വണ്ടി പോകണുണ്ടോ, അതായത് പെട്ടെന്ന് സ്പീഡ് എടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ മെമ്മോ ട്രെയിനിലൊക്കെ കയറിയിട്ട് എങ്ങനെ യാത്ര ചെയ്യുന്നു, അതേമാതിരി ഈ സാധനം സ്പീഡ് എടുക്കുന്നില്ല കേട്ടോ വാസ്തവം. ഇതുണ്ടോ, അതൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടിൻ്റെ ഉണ്ടോ മൂവിങ് കയറാൻ പറ്റുന്നുണ്ടോ. പിന്നെയുള്ള സംഭവം എന്താ പറയുക, നമ്മൾ ഈ ആക്സിലേറ്റർ തിരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ആക്സിലേറ്റർ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുത്തൽ വരും വണ്ടിക്ക്. അത് ഇലക്ട്രിക് വണ്ടികൾക്ക് എല്ലാ വണ്ടികൾക്കും വരുന്നൊരു സംഭവമാണ്. പക്ഷേ മെല്ലെ കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ, ഇതിപ്പോൾ 3 മോഡ് കൊടുക്കുന്നുണ്ട്. ഇതാ ഇങ്ങനൊരു 3 മോഡുണ്ട്. ഇതിപ്പോൾ ലോ മോഡലാണ്. പിന്നെ നമുക്കിതാ ഉണ്ടോ, ഈ ആക്സിലേറ്റർ ഒഴിവാക്കി കഴിഞ്ഞാൽ വണ്ടി ഇവിടെ അങ്ങോട്ട് സ്റ്റോപ്പായി നിൽക്കും. പിന്നെ ഇറക്കായുണ്ട്, എന്ത് വെക്കുക, ബ്രേക്ക് വിട്ടാന്ന് മാത്രം. ഇതിന് ബ്രേക്ക് മാത്രമേ ഉള്ളൂ കാര്യമായിട്ട്, വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ റിവേഴ്സ് ഗിയർ, അതായത് ഇത് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് തിരിച്ച് കഴിഞ്ഞാൽ വണ്ടി നേരെ ബാക്കോട്ടേക്കാണ് പോവുക കണ്ടോ. അങ്ങനെയാണ് സംഭവം. എല്ലാവർക്കും സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. ഇതാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതാക്കി കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ചു കഴിഞ്ഞാൽ ഇതാ ഉണ്ടോ, സ്പീഡ് വളരെ സ്പീഡിലാണ് ഈ വണ്ടി സ്പീഡ് എടുക്കണമെന്നുള്ളത്. മറ്റേ നമ്മൾ ക്ലച്ചൊക്കെ മാറ്റി സ്പീഡ്, ഗിയർ മാറ്റി ക്ലച്ച് പിടിച്ചൊക്കെ വരുമ്പോക്കണേ ആ സ്പീഡ് കൊണ്ട് ഇത് സ്പീഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇതൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. പിന്നെ വണ്ടി വെയിറ്റ് കമ്മിയാണ്, അത് വേറെ എടുത്ത് വരേണ്ട ഒരു സംഗതി കേട്ടോ. വണ്ടിക്ക് കാര്യമായിട്ട് വെയിറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അടി മാത്രമാണ് കുറച്ചൊരു ഷീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വളരെ യൂസ്ഫുള്ളായിട്ടൊരു വണ്ടി, കൊണ്ടടക്കാനാവട്ടെ ഒക്കത്തിനും. സംഭവത്ത് ഓടിക്കാൻ ഒറ്റ കൈ തന്നെ മതി, ഒറ്റ കൈയിൽ ക്യാമറ പിടിച്ചത്. അതുകൊണ്ടപ്പോൾ നമ്മൾ വളയ്ക്കാൻ വേണ്ടി പോവാണ്. ഇതുണ്ടോ എത്ര സിമ്പിളായിട്ടേ കൊണ്ടെടുക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കൊക്കെ ഓടിക്കാൻ വളരെ സുഖം കേട്ടോ. ഒച്ചപ്പാടില്ല, നിലവിളിയില്ല, ഒന്നുമില്ല. സിമ്പിളായിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കാൻ പറ്റിയൊരു സാധനം. ഇതുണ്ടോ, ഇതിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കാണ്. പക്ഷേ ഈ വണ്ടി ഈ സ്പീഡിലാണ് വണ്ടി ഇറങ്ങുന്നത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. അതാ ഞാൻ അപ്പോൾ ഇത് ആക്സിലേറ്റർ പിടിച്ച് തിരിച്ച് നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത്. ഞാൻ അത് പെട്ടെന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ വണ്ടിയിൽ കുത്തൽ കാണുന്നുണ്ടോ. അതായത് ഗിയറിൽ പോകുന്ന വണ്ടി പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് ക്ലച്ച് വിട്ടാൽ അങ്ങനെ ഉണ്ടാവും, ഒരു കുത്തൽ വരില്ലേ, ആ ഒരു കുത്തലുണ്ടാവും നമ്മൾ സ്പീഡ് പോകട്ടോ. ഇപ്പോൾ ഇറക്കത്തിലൊക്കെ നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഇട്ടെങ്ങാണ്ട് ക്ലച്ച് പിടിച്ച് ഹൈ സ്പീഡിൽ പോകാമെന്ന് വിചാരിക്കാം, പെട്ടെന്ന് നമ്മൾ ക്ലച്ച് അങ്ങോട്ട് വിട്ടാൽ എങ്ങനെ ഉണ്ടാവും, ഒരു കുത്തൽ വരില്ലേ, അതേമാതിരി ഒരു ഫീൽ വരും. പെട്ടെന്ന് ആക്സിലേറ്റർ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇതിപ്പോൾ ഉണ്ടോ സ്പീഡിലാണ് പോകുന്നത്, ഈ സ്പീഡിൽ പെട്ടെന്ന് ഇതാ ഈ ആക്സിലേറ്റർ ഒഴിവാക്കി കഴിഞ്ഞാൽ ഉണ്ടോ പെട്ടെന്ന് സാധനം സ്ലോ ആയി. കറണ്ടാന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പെട്ടെന്ന് സ്പീഡ് എടുക്കാനും പിക്കപ്പ് എടുക്കാനൊക്കെ പറ്റുന്നൊരു വാഹനമാണ് കേട്ടോ. 11 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് ഇനി വണ്ടിക്കുള്ളൂ. പക്ഷേ ഈ വണ്ടി ഓടിക്കാൻ ഭയങ്കര ലുക്കായിട്ട് തോന്നിട്ടോ. എന്താ പറയുക, ഭയങ്കര ഒരു സുഖം, വേറെ ലെവലിൽ സാധനം വച്ചാലൊരു പോലെ അറിയാം അല്ലേ. ഭയങ്കര ഫീൽ കേട്ടോ സാധനം. ഇത് തിരിക്കുമ്പോൾ മാത്രം വണ്ടി പോകുന്നു, അതേമാതിരി തിരിക്കലാ നിർത്തി കഴിഞ്ഞാൽ വണ്ടി നിൽക്കുന്നു, അങ്ങനെ ഒരു സംഭവം. പിന്നെ ഇവിടെ ഇതാ ഒരു ചാർജിങ് പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇൻഡിക്കേറ്റർ സൈഡിലായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബോക്സ് വരുന്നുണ്ട്.
കാര്യമായിട്ട് ഇവിടെ തരത്തേ ഉള്ളൂ. പിന്നെ ഇതിനടിയിലാണ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ വണ്ടി ഒന്നും വരില്ല, നമ്മൾ കുറച്ച് മുമ്പോട്ടുണ്ടായിരുന്നോ. പോ നമുക്കൊരു നിർത്താം. സംഭവേ വണ്ടി നിർത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ ഹാൻഡ് ബ്രേക്ക് വലിച്ചോണം, അതാണ് ഫുൾ സേഫ് ആൻഡ് സേഫ്റ്റി. പിന്നെ ബാറ്ററി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. സംഭവേ ഓടിക്കുന്ന കാര്യത്തിലൊന്നും പറയാലോ കേട്ടോ, വേറെ ലെവല് സാധനമാണ്. പിന്നെ എനിക്കൊരു ക്യാമറമാനെ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. അന്നാ പറയില്ലടാ, സോറിടാ. കാണുമ്പോ എന്ത് ലുക്ക് ഉണ്ട്, ഒരു വിൻഡേജ് എന്ത് ലുക്ക് ഉണ്ട്, നിങ്ങൾ തന്നെ പറഞ്ഞോ. കാണുമ്പോ എന്തോ ലുക്ക് ഉണ്ട്, എനിക്ക് എന്ത് ലുക്കായിട്ട് തോന്നിയത്, ഒരു ഒരു ചൈനയിലുള്ള പോലത്തെ ഒരു വണ്ടി ലുക്കില്ലേ തോന്നുന്നുണ്ടല്ലേ. ആ അങ്ങനെ ലുക്ക് ഓന് തോന്നി. അതേമാതിരി ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാട് ലുക്കുകളൊക്കെ ഉണ്ടാവും. ലുക്കിലല്ല കാര്യം, വർക്കിലാണ് കാര്യം. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വരാന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ ഒരു ഫുഡ് സ്പേസ് കാരണം വലിയൊരു സ്പേസ് ആട്ടോ. അപ്പൊ നമ്മളിതാ കയറിയിരുന്ന് കഴിഞ്ഞാൽ കാല് ഇത് അങ്ങനെ നീട്ടി വെച്ച് കുത്തിരിക്കാനുള്ള ഗ്യാപ്പ് തീരുണ്ട്. ഇത് കണ്ടോ, നമ്മൾ പണ്ടൊരു ബജാജിൻ്റെ ബജാജിൻ്റെ തന്നെ മാക്സിമ എക്സ്പേർട്ടർ വണ്ടിയില്ലേ, അതിലുള്ള ഒരു ഗെറ്റപ്പ് തീരുണ്ട് കേട്ടോ. അപ്പോൾ സീറ്റ് ഉടനെ വരുന്നത് ഇതുണ്ടോ, ഇത്രയും ലെഗ് സ്പേസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ഈ ലൈനിൽ മാർക്കറ്റിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇതൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് ചില്ലറ ഓട്ടങ്ങളും കാര്യങ്ങൾക്കൊക്കെ ഈ വണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഈ വണ്ടി കൊടുക്കാനുള്ളതാണ് ഫോർ സെയിൽ. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇത് നമ്മൾ കൊടുക്കാനുള്ള വണ്ടിയാണെന്നുള്ളത്. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് റിക്ഷ മഹീന്ദ്രൻ്റെ. പിന്നെ വണ്ടി പുതിയത് എടുക്കുമ്പോൾ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡിയും കാര്യങ്ങളും നമ്മൾ എസ്പെഷ്യലി കെട്ടിക്കുന്നതാണ്. കമ്പനിയിൽ നിന്ന് വരുന്ന വണ്ടിക്ക് ഒരിക്കലും ഇങ്ങനത്തെ ബോഡിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ കെട്ടിക്കുന്ന വണ്ടിയാണ്. പക്ഷെ ഇപ്പോൾ ഓൺ റോഡ് എത്ര 3 lakh അബോ എന്തായാലും റേറ്റ് വരുന്നുണ്ട് ഈ വണ്ടിക്ക് കേട്ടോ. പിന്നെ എക്സ്ട്രാ ബോഡി വർക്ക് ചെയ്യാനുള്ള കാശും വരുന്നുണ്ട്. വണ്ടി ഫോർ സെയിലാണ്, ആവശ്യക്കാരൻ്റെ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഓടിക്കാനും കൊണ്ടെടുക്കാനും പറ്റുന്നൊരു വണ്ടി ആയിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാം. എന്തായാലും ഞാൻ പോട്ടെ വിഫാസേ. ശരി ഓക്കെ ബ്രോ. എന്താ വർത്താനോ, സുഖല്ലേ? മുത്തുമണിൻ്റെ ഗോഡൗൺ ആട്ടോ അവിടെ, റോഡ് വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് ഗോഡൗണൊക്കെ പോയിട്ടുണ്ട്. അവിടെ എന്തതിൻ്റെ പേര് ഗോഡൗണോ? എൻ്റെ ബാപ്പൻ്റെ അല്ലേ ഇത്, അപ്പൻ്റെ അപ്പൻ്റെ അല്ലേ. ഞാൻ പോട്ടെ എന്നാൽ, വണ്ടി കൊടുക്കണം അല്ല പറയും ഓടിച്ച് വരിക. ഓ എന്താ പെണ്ണുകൾ കുട്ടികളൊക്കെ പാടണ്ട? അലഹമില്ലേ, കുട്ടികളൊന്നും ആയിട്ടില്ല, പെണ്ണുങ്ങളെ പാടൂ സാറിന്. കുട്ടികളൊക്കെ ആയിക്കോളൂ, കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, കുറച്ച് ടൈം എടുക്ക്. ഞാൻ പോട്ടെ എന്നാൽ പോയി വരട്ടോ. ഇതിന് മൈലേജ് എത്ര കിട്ടും? ഫുൾ ചാർജ് ആക്കിയാലേ ആദ്യം ഞാൻ പറഞ്ഞില്ല, ആദ്യം നല്ലൊരു കാര്യമാണ്. ഫുൾ ചാർജ് ആക്കി നമുക്ക് 130 kilometers നമുക്ക് പറയാം. പക്ഷെ 100 kilometers ഗ്യാരണ്ടി ആണ്, കാരണം നമ്മളിതാ 100 kilometers ഇനി 10 kilometers ഇനി ബാക്കി ഓടാനുള്ളു. നമ്മൾ കറക്റ്റ് നമ്മൾ കിട്ടിയുണ്ട്. അതാണ് ഞാൻ പോട്ടെ. ഹാൻഡ് ബ്രേക്ക് താത്തണം കേട്ടോ, അല്ലാണ്ട് വണ്ടി എടുത്താൽ സീനാ. പോട്ടെ. സ്റ്റാർട്ടിങ് എങ്ങനെയാന്നൊക്കെ പറഞ്ഞു, ഇതിന് സ്റ്റാർട്ടിംഗ് ഒന്നും ഇല്ല, ജസ്റ്റ് കീ ഓൺ ആക്കുക, പിന്നെ സാധനം പിടിച്ച് തിരിച്ചാൽ വണ്ടിയാണ് പോണത്. റിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഓട്ടി വണ്ടി നിർത്തുക ആദ്യം, എന്നിട്ട് ഇത് ചോപ്പുതാ ഈ സാധനം ബാക്കോട്ട്, ഈ സുന അങ്ങോട്ട് നീക്കുക. അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇത് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ബാക്കോട്ടോട്ടാണ്. അപ്പൊ കൊണ്ടെടുക്കാൻ ഈസിയാണ്, വളരെ യൂസ്ഫുൾ ആൻഡ് സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു വണ്ടി. എന്താ അനക്കം തോന്നി? പിന്നെ ആദ്യമേ 3 ഓപ്ഷൻ വരുന്നുണ്ട്, ലോ മിഡിൽ ഹൈ. നമുക്ക് വണ്ടി സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ, ലോയിൽ പോകണോ മീഡിയം ആണോ? അപ്പൊ ഈ ലോയില് മീഡിയത്തിലൊക്കെ പോയാല് 100 കിട്ടോ? തീർച്ചയായിട്ടും ഓടിച്ചോക്കാ, വണ്ടി സാധനം കഴിവുണ്ടല്ലോ, പോയി കിട്ടോ, കിട്ടോ നോക്കിട്ട് വരാ. ഞാൻ പോട്ടെ എന്നാല്. ഓക്കെ കാണാം. ഇതിനുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ ഹിന്ദുസ്ഥാൻ യൂസ്ഡ് ഓട്ടോ ലാൻഡിലെ ഷെഫീക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇതെടുക്കുമ്പോൾ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കോഴിക്കോട് മുനിസിപ്പാലിറ്റീൻ്റെ അണ്ടറിൽ ഉള്ള ആളുകൾക്ക് CC പെർമിറ്റ് നമുക്ക് ചെയ്തു കൊടുക്കാം ഫ്രീ ആയിട്ട്, മുനിസിപ്പാലിറ്റീൻ്റെ അണ്ടറിലുള്ളത് മാത്രം കേട്ടോ. ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ, ഈ നേരുന്ന റൂട്ടിലാണെന്നുണ്ടെങ്കിൽ 3 വെച്ച് പോകാന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ 100 kilometers മുകളിൽ മൈലേജ് കിട്ടും. പിന്നെ കോഴിക്കോടിൽ CC പെർമിറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് കയറ്റി കൊടുക്കുകയും ചെയ്യാം നമുക്ക്. അപ്പം എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും സംഭവം കിടുവാണ് മച്ചാനെ. എന്താ പറയുക, ബ്രേക്ക് ഓട്ടേണ്ട ആവശ്യമില്ല, വണ്ടി ഇങ്ങനെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇറങ്ങിക്കോളും.
അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ അതിന്. ഓ എന്താ വണ്ടിക്കാരൊക്കെ പാഞ്ഞുള്ള വെച്ചു. അപ്പൊ നമുക്ക് വണ്ടി എടുത്തോണ്ട് അവിടെ കൊണ്ടു കൊടുക്കണം അറിയോ, നമ്മളെടുത്ത ഹിന്ദുസ്ഥാൻ ഹോട്ടൽ ലാൻഡിൽ കൊണ്ടു കൊടുക്കണം. ഇതാണല്ലോ കഥ. ഓക്കെ വണ്ടി വെക്കാൻ വേണ്ടി വന്നോ. വണ്ടി കസ്റ്റമർ ആണല്ലേ, നമ്മളിതൊരു റിവ്യൂ ഉണ്ടായതാ വണ്ടി. വണ്ടി നോക്കി നോക്കിയോ, ഇത് നോക്കാനാ. എത്ര റൈറ്റ് ഇതിന് സോറി, റൈറ്റിന് ചെറിയൊരു മാറ്റം ഉണ്ടായി. 1.65 ചോദ്യം, 1.60 കൊടുക്കാൻ വേണ്ടി പറ്റും. 1.65 ചോദ്യം, നമുക്കൊരു 1.60 കിട്ടിയാൽ കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം പെർമിറ്റും കാര്യങ്ങളൊന്നും മറക്കണ്ട. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളൊന്നുമില്ല, ജസ്റ്റ് ആയിട്ട് വണ്ടി കൊടുക്കാനുള്ളതാണ്. ഇപ്പം എൻ്റെ ചെറിയൊരു യൂസർ റിവ്യൂ എന്നുള്ള മാതിരി ജസ്റ്റ് എൻ്റെ എന്താ പറയുക കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെക്കും വി ആർ സൈനിങ് ഔട്ട്.